സൈനിക ശക്തി വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങൾ ഇന്ത്യയ്ക്ക് പുറമെ യുഎസിനും റഷ്യയ്ക്കും വരെ ആശങ്ക ഉയർത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. നവംബർ 12 മുതൽ ആരംഭിക്കുന്ന സുഹായ് വ്യോമ പ്രദർശനത്തിൽ ചൈന തങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമായ HQ-90 ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കും. ലോകത്തിലെ തന്നെ അത്യാധുനിക സംവിധാനങ്ങളായ യുഎസിന്റെ താഡ്, റഷ്യയുടെ S-400 എന്നിവയുമായാണ് ചൈനയുടെ HQ-90 താരതമ്യം ചെയ്യുന്നത്. പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ വമ്പൻ സവിശേഷതകളാണ് ലോകശക്തികളായ രാജ്യങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നത്. മിസൈലുകളെ ലക്ഷ്യത്തിലെത്തും മുൻപ് തന്നെ കണ്ടെത്തി തകർക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനമാണ് യുഎസിന്റെ താഡ്. ദീർഘദൂര മിസൈലുകളെ വരെ പ്രതിരോധിക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് ടെർമിനൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഡിഫൻസ് സിസ്റ്റം എന്ന താഡ്. ലോകശക്തികളെല്ലാം ഭയക്കുന്ന ഒന്നാണ് റഷ്യൻ നിർമ്മിത വ്യോമ പ്രതിരോധ സംവിധാനമായ S-400. പോർവിമാനങ്ങളും ഡ്രോണുകളും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകളും എല്ലാം 40 മുതൽ 400 കിലോമീറ്റർ അകലത്തിൽ വെച്ച് വരെ തകർക്കാൻ ഇവയ്ക്കാവും. S-400 മൂന്ന് സ്ക്വാഡ്രണുകൾ ഇന്ത്യ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ ചൈനയുടെ സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ ബ്രഹ്മോസ്, അഗ്നി-5 എന്നീ മിസൈലുകളും വികസിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയുമായി കിടപിടിക്കുന്നതാണ് ചൈനയുടെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനമെന്നതാണ് ആശങ്ക ഉയർത്തുന്നത്. HQ-90 സവിശേഷതകൾ: പല വശങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളെ ഒരുമിച്ച് ചെറുക്കാനാവും. ഇത് യുദ്ധസമയങ്ങളിൽ വളരെ ഫലപ്രദമായിരിക്കും. താഡ് പോലെ അടിച്ചു കൊല്ലുക സംവിധാനമാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുക. ആകാശത്ത് വെച്ച് തന്നെ ശത്രു മിസൈലുകളെ കണ്ടെത്താനും നശിപ്പിക്കാനുമാവും. ചൈന ഏറ്റവും പുതിയ ചാരവിമാനമായ J-35A ചിത്രങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിട്ടു. അമേരിക്കയുടെ F-35 പോർവിമാനവുമായുള്ള അസാധാരണ രൂപസാദൃശ്യമാണ് ചൈനീസ് വിമാനത്തെ പെട്ടെന്ന് തന്നെ ശ്രദ്ധാകേന്ദ്രമാക്കിയിരിക്കുന്നത്. അമേരിക്കൻ F-35 പോർവിമാനത്തിന്റെ ഡിസൈൻ വിശദാംശങ്ങൾ 2009 ചൈന ചോർത്തിയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതോടെ അമേരിക്കൻ പോർവിമാനത്തിന്റെ വിശദാംശങ്ങൾ മോഷ്ടിച്ചാണ് ചൈന സ്വന്തമായി പോർവിമാനം ഉണ്ടാക്കിയതെന്ന ആരോപണങ്ങൾ വ്യാപകമായി ഉയർന്നു കഴിഞ്ഞു. ദക്ഷിണ ചൈനയിലെ ഗുവാങ് ടോങ് പ്രവിശ്യയിൽ നവംബർ 12 മുതൽ 17 വരെ നടക്കുന്ന ചൈന ഇന്റർനാഷണൽ ഏവിയേഷൻ ആൻഡ് എയ്റോസ്പേസ് എക്സിബിഷനിൽ J-35A പ്രദർശിപ്പിക്കാനിരിക്കെയാണ് ഈ വ്യോമ പ്രദർശനത്തിന്റെ ഭാഗമായാണ് J-35A എന്നത് PLA വ്യോമസേന തന്നെ അറിയിച്ചിട്ടുണ്ട്. മിഡിൽ സൈസ് ചാരവിമാനമായ J-35A രണ്ട് പതിപ്പുകളാണ് പുറത്തിറക്കുന്നത്. വ്യോമസേനയ്ക്കായും വിമാനവാഹിനി കപ്പലുകൾക്കും വേണ്ടിയുമാണ് വ്യത്യസ്തമായ J-35A എന്നുമുതലാണ് വ്യോമസേനയുടെ ഭാഗമാവുകയെന്നത് ചൈനയുടെ ജനകീയ വിമോചന സേന ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. അതേസമയം J-35A വിശദാംശങ്ങൾ പുറത്തുവിട്ടത് സേനയുടെ ഭാഗമാകാൻ ഈ പോർവിമാനം തയ്യാറാണ് എന്നതിന് തെളിവായിട്ടാണ് ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. ചൈനയുടെ മറ്റ് പോർവിമാനങ്ങളെ അപേക്ഷിച്ച് ശത്രു ലക്ഷ്യങ്ങളെ തിരിച്ചറിയുന്നതിനും ആദ്യം ആക്രമിക്കുന്നതിനും മുൻതൂക്കം J-35A ഉണ്ടെന്ന് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിനിടെ ലോക്ക്ഹീഡ് മാർട്ടിൻ അമേരിക്കൻ സൈന്യത്തിനായി നിർമ്മിച്ചു നൽകിയ F-35 പോർവിമാനത്തിനോട് J-35A സാമ്യതയാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് പിന്നിൽ. F-35 മൂന്ന് വകഭേദങ്ങളാണ് ലോക്ക്ഹീഡ് മാർട്ടിൻ പുറത്തിറക്കിയിരിക്കുന്നത്. F-35A, F-35B, F-35C സിംഗിൾ എഞ്ചിൻ, സിംഗിൾ സീറ്റ് സൂപ്പർസോണിക് ദീർഘദൂര പോർവിമാനമാണ് F-35. എന്നാൽ ചൈനീസ് നിർമ്മിത J-35E ഇരട്ട എഞ്ചിനുള്ള പോർവിമാനമാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.